കുമ്മനത്തിന്റെ സ്ഥാനാർത്ഥിത്വം ഒടുവിൽ മനോരമയും മാതൃഭൂമിയും വരെ ചർച്ചയാക്കി ഗവർണർ പദവി ഒഴിഞ്ഞ് കുമ്മനം തിരുവനന്തപുരത്തേക്ക് മത്സരിക്കാൻ എത്തുമെന്ന് ആദ്യം പറഞ്ഞത് മറുനാടനായിരുന്നു രാജഗോപാലിന് നാല് നിയമസഭാ മണ്ഡലങ്ങളിൽ ലഭിച്ച മുൻതൂക്കം വർദ്ധിപ്പിക്കാൻ ബി നടത്തുന്നത് കുമ്മനം എന്ന ഏക സ്ഥാനാർത്ഥിയിൽ ശബരിമല യുവതീ പ്രവേശനത്തിൽ കേന്ദ്ര സർക്കാരിന്റെയും ബി ജെ പി നേതൃത്വത്തിന്റെയും മനസ്സ് ഭക്തർക്കൊപ്പമാക്കിയത് മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരനായിരുന്നു ശബരിമലയിലെ സമരനായകനായി മാറാൻ ആഗ്രഹിച്ചെങ്കിലും മിസോറാമിലെ തെരഞ്ഞെടുപ്പ് മൂലം അതിന് കഴിഞ്ഞിരുന്നില്ല മിസോറാമിൽ പുതിയ സർക്കാർ അധികാരത്തിലെത്തി ഇനി വലിയ ഉത്തരവാദിത്തങ്ങൾ കുമ്മനത്തിന് മിസോറാമിൽ നിറവേറ്റാനില്ല അതുകൊണ്ടുതന്നെ കേരളത്തിലേക്ക് തിരിച്ചു മടങ്ങാൻ കാത്തിരിക്കുകയാണ് കുമ്മനം കുമ്മനം തിരിച്ചെത്തുമെന്നും തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാകുമെന്നും മറുനാടൻ വാർത്ത നൽകിയിട്ട് ആഴ്ചകളായി ബി ജെ പി അണികളുടെ വികാരം ആർ എസ് സംസ്ഥാന നേതൃത്വവും അംഗീകരിച്ചു ഇനി വേണ്ടത് കേന്ദ്ര ബി ജെ പിയുടെ അനുകൂല തീരുമാനമാണ് ഈ വാർത്ത മാതൃഭൂമിയും മനോരമയുമെല്ലാം ചർച്ചയാക്കുകയാണ് മോഹൻലാലിനെ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാക്കാൻ ബി ജെ പി ശ്രമിച്ചിരുന്നു എന്നാൽ മോഹൻലാൽ മത്സരത്തിന് വിസമ്മതം അറിയിച്ചു ഇതോടെയാണ് ചർച്ചകൾ കുമ്മനത്തിലേക്ക് എത്തിയത് സോഷ്യൽ മീഡിയയിലും മറ്റും ചർച്ചകൾക്കും ഈ വാർത്ത വഴിവെച്ചിരുന്നു സംഘപരിവാറാണികൾ ഏറെ ആവേശത്തോടെയാണ് കുമ്മനത്തിന്റെ മടങ്ങി പ്രതികരിച്ചത് ഇപ്പോൾ മാതൃഭൂമിയേയും മനോരമയെയും ഈ വാർത്തയിലേക്ക് എത്തിക്കുന്നതും ഇത്തരം ചർച്ചകളിൽ നിന്നുള്ള പൊതുവികാരമാണ് കുമ്മനം തിരിച്ചു വരുമെന്നും തിരുവനന്തപുരത്ത് മത്സരിക്കാൻ സാധ്യതയേറിയെന്നുമാണ് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത് മിസോറാം ഗവർണർ സ്ഥാനം ഒഴിഞ്ഞ് കുമ്മനം രാജശേഖരൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ബി ജെ സ്ഥാനാർത്ഥിയായേക്കും അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ മടങ്ങിവരണമെന്നും പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്നും ബി ജെ പി പ്രവർത്തകർ ആഗ്രഹിക്കുന്നുവെന്ന് സംസ്ഥാന വക്താവ് എം എസ് കുമാർ പറഞ്ഞു ശബരിമലയിലെ യുവതീപ്രവേശനം വലിയ രാഷ്ട്രീയ പ്രശ്നമായി മാറിയ സാഹചര്യത്തിൽ കുമ്മനത്തെ മടക്കി കൊണ്ടുവരാൻ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിനുമേൽ സമ്മർദ്ദവും ഏറുകയാണെന്ന് മനോരമ വിശദീകരിക്കുന്നു പാർട്ടിക്ക് അതീതമായ പൊതു സ്വീകാര്യത അതാണ് കുമ്മനം രാജശേഖരനെ മടക്കി വിളിക്കാൻ ഒരു വിഭാഗം ബി ജെ പി നേതാക്കളെ പ്രേരിപ്പിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ കുമ്മനം ഏഴായിരത്തി അറുനൂറ്റി ഇരുപത്തിരണ്ട് വോട്ടിന് കെ മുരളീധരനോട് തോറ്റുവെങ്കിലും ടി എൻ സീമിയെ പോലെ തലയെടുപ്പുള്ള ഇടതുമുന്നണി സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തായത് ഇവിടെ കുമ്മനം മത്സരിച്ചതുകൊണ്ടാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിന് പുറമെ കഴക്കൂട്ടത്തും ബി രണ്ടാം സ്ഥാനത്തായിരുന്നു നേമത്ത് ഒന്നാമതും തിരുവനന്തപുരത്തെ പാർട്ടി അടിത്തറയും ശബരിമല പ്രശ്നം ഉയർത്തിവിട്ട രാഷ്ട്രീയ സാഹചര്യവും നേട്ടമാക്കാൻ കുമ്മനത്തിന്റെ മടങ്ങി വരവ് അനിവാര്യമാണെന്നാണ് ബി ജെ പിയിലെ പൊതുവിലയിരുത്തലെന്നാണ് മനോരമയുടെ റിപ്പോർട്ട് തിരിച്ചുവരൂ ശബരിമലയെ രക്ഷിക്കൂ കുമ്മനത്തോട് ആരാധകരുടെ അഭ്യർത്ഥന ഇതാണെന്നും പറയുന്നു രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒ രാജഗോപാൽ ശശി തരൂരിനോട് പതിനയ്യായിരത്തി നാനൂറ്റി എഴുപത് വോട്ടിന് തോറ്റെങ്കിലും കഴക്കൂട്ടം വട്ടൂർകാവ് തിരുവനന്തപുരം നേമം എന്നീ നിയോജക മണ്ഡലങ്ങളിൽ ഒന്നാമതായിരുന്നു കോവളം നെയ്യാറ്റിൻകര പാറശാല മണ്ഡലങ്ങളിലെ വോട്ട് മികവിലാണ് തരൂർ രാജഗോപാലിനെ മറികടന്നത് ഇപ്പോൾ സാഹചര്യങ്ങൾ കുറെ കൂടി അനുകൂലമാണെന്നും ബി ജെ പി കരുതുന്നു ഈ പശ്ചാത്തലത്തിലാണ് കുമ്മനത്തെ രാഷ്ട്രീയത്തിൽ തിരികെ എത്തിക്കാൻ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന് മേലും സമ്മർദ്ദമേറുന്നത് കുമ്മനവും മടങ്ങിവരവ് ആഗ്രഹിക്കുന്നുവെന്ന് എം എസ് കുമാർ തുറന്നു പറഞ്ഞു ഗവർണർമാർ സജീവ രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി രാജ്യം പലതവണ സാക്ഷിയായിട്ടുണ്ട് കേരളം പോലും അതുകൊണ്ട് തന്നെ കുമ്മനത്തിന്റെ മടങ്ങിവരവ് അസാധ്യമായ കാര്യവുമല്ല രണ്ടായിരത്തി പതിനാലിൽ കേരള ഗവർണറായിരുന്ന നിഖിൽ കുമാർ രാജിവെച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഔറംഗാബാദിൽ മത്സരിച്ചിരുന്നു അതുപോലെ കുമ്മനം രാജശേഖരനും മിസോറാം ഗവർണർ സ്ഥാനം രാജിവെച്ച് സ്ഥാനാർത്ഥിയായാൽ വളരെ ശക്തമായ ത്രികോണ മത്സരമാകും തിരുവനന്തപുരം മണ്ഡലത്തിൽ എന്നും മനോരമ എഴുതുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കുമ്മനം വരുമോ വരില്ലേ വരണോ എന്നതാണ് മാതൃഭൂമിയുടെ ചോദ്യം ബി ജെ പി പ്രവർത്തകർ കുമ്മനം സ്ഥാനാർത്ഥിയാകണമെന്ന് ആഗ്രഹിക്കുന്നുവെന്ന് സംസ്ഥാന വക്താവ് എം എസ് കുമാർ മാതൃഭൂമിയോട് പറഞ്ഞുവെന്നും റിപ്പോർട്ട് ചെയ്യുന്നു കുമ്മനത്തെ പോലെ ഒരാളെ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ഈ സാഹചര്യത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി കുമ്മനം രാജശേഖരനെ കൂടി ബി പരിഗണിക്കും കുമ്മനത്തെ തിരികെ എത്തിക്കണമെന്ന ശക്തമായ വികാരം പാർട്ടി പ്രവർത്തകർക്കിടയിൽ നിലനിൽക്കുന്നതായാണ് വിവരം കുമ്മനം തിരികെ എത്തണമെന്ന് പ്രവർത്തകർ ആഗ്രഹിക്കുന്നതായി ബി ജെ പി സംസ്ഥാന നേതാവ് എം എസ് കുമാർ പറയുന്നുവെന്നും മാതൃഭൂമിയും റിപ്പോർട്ട് ചെയ്യുന്നു